ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ മാത്സ് ക്ലാസ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ നിങ്ങളുടെ ചാപ്റ്റർ എന്താ ചാപ്റ്ററിൻ്റെ പേര് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താ ഈക്വൽ ഷെയറിംഗ് അല്ലേ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 36 നോക്കിയാൽ കാണാം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുക പേജ് നമ്പർ 36 കാണാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുക ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് 7 pence ഈസ് 98 rupees ഓൾ ഓഫ് ദ സെയിം പ്രൈസസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 pen അതാണ് ക്വസ്റ്റ്യൻ അതായത് 7 pen ടോട്ടൽ 7 pen വില എന്ന് പറയുന്നത് 98 rupees എല്ലാ പേനയും ഒരുപോലത്തെ പേനയാണ് എല്ലാ പേനയ്ക്കും ഒരേ വിലയാണ് അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര 7 pen 7 pen ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ 98 rupees കൊടുത്തിട്ടുള്ളത് എല്ലാ പേനയ്ക്കും ഒരേ വിലയാണ് അങ്ങനെയാണെങ്കിൽ ഒരേ പേനയുടെ വില എത്ര അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുക അതായത് നമുക്ക് എത്ര പേന ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് 7 സോ നമ്പർ ഓഫ് പെൻസ് ഇസ് ഈക്വൽ ടു 7 പിന്നെ ടോട്ടൽ പ്രൈസ് 7 pen രൂപ എന്ന് പറയുന്നത് 7 pen ഞാൻ വാങ്ങിയപ്പോൾ 98 rupees കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 98 ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം 98/7 98 7 കൊണ്ട് ഹരിക്കണം അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിന് ഹരണം അറിയില്ല എന്നല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇത് 98 ഇങ്ങനെ കൊടുക്കുക 98/7 അത് നിങ്ങൾ 9 നോക്കുക 9 എത്ര പ്രാവശ്യം 7 പോവും ഒരു 7 പോവുള്ളൂ 2 7 14 അപ്പോൾ അത് 9 വലിയ സംഖ്യയായി പോകും 9 മുകളിലുള്ള സംഖ്യ അപ്പോൾ 9 ഒരു പ്രാവശ്യം മാത്രമേ 7 പോവുള്ളൂ അല്ലേ അപ്പോൾ ഒരു 7 ഇനി ഇതിനെ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ 9 എടുക്കുക ഫസ്റ്റ് അപ്പോൾ 9 7 പോവുമോ നോക്കുക അതേ പോവും എത്ര പ്രാവശ്യം പോവും ഒരു പ്രാവശ്യമേ പോവുള്ളൂ അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക അപ്പോൾ 1 × 7 തരും 7 ഈ 9 താഴെ എഴുതുക കേട്ടോ 9 താഴെ എഴുതുക ഇവിടെ ഗുണിച്ചിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിന് 9 താഴെ എഴുതുക ഇനി 9 നിന്ന് 7 കുറക്കുക 9 നിന്ന് 7 കുറച്ച് എത്ര കിട്ടുക 2 അല്ലേ ഇനി ഈ 8 താഴേക്ക് എഴുതിയെടുക്കുക ഓക്കെ 8 ഇനി 2 എന്തായാലും 7 പോവില്ല എന്ന് നമുക്കറിയാം 28 നോക്കുക 28 എത്ര 7 പോവുക നിങ്ങൾ 7 ഗുണനപ്പട്ടിക ചൊല്ല 1 7 7 2 7 14 3 7 21 4 7 28 അപ്പം 28 7 4 പ്രാവശ്യം പോവും അപ്പോൾ ഇവിടെ 4 എഴുതുക മുകളിൽ 4 എഴുതുക സോ 4 × 7 ഇനി ഇവിടെ ഗുണിക്കുക 4 × 7 എത്രയാ 28 അത് ഇവിടെ എഴുതുക ഇനി നിങ്ങൾ 8 നിന്നും 8 കുറയ്ക്കുക അപ്പോൾ ഇവിടെ നമ്മൾ 9 നിന്ന് 7 കുറച്ചു അല്ലേ അതേപോലെ ഇനി ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കുറയ്ക്കുക 28 നിന്ന് 28 കുറച്ചാൽ എത്രയാ 0 അല്ലേ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും 14 98/7 = 14 ഞാൻ അപ്പോൾ ഒരു വേറെ ഒന്നുകൂടെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അമൽ ബോട്ട് 6 നോട്ട്ബുക്സ് അമൽ 6 നോട്ട്ബുക്കുകൾ വാങ്ങി ഓൾ ഓഫ് ദ സെയിം പ്രൈസ് എല്ലാ നോട്ട്ബുക്കിനും ഒരേ വിലയാണ് ഹി ഗേവ് 100 rupees നോട്ട് ആൻഡ് ദ ഷോപ്പ് കീപ്പർ ഗേവ് ഹിം 4 rupees ബാക്ക് അതായത് അമൽ 6 നോട്ട്ബുക്ക് വാങ്ങി അപ്പോൾ 6 നോട്ട്ബുക്കിനായിട്ട് അമൽ കടക്കാരനെ കൊടുത്തത് 100 rupees ഒരു നോട്ടാണ് ഓക്കെ അപ്പോൾ അയാൾ തിരിച്ചു തന്നത് 4 rupees തിരിച്ചു കൊടുത്ത് ഓക്കെ 6 നോട്ട്ബുക്ക് വാങ്ങിയപ്പോൾ അമൽ 100 rupees ഒരു നോട്ട് കൊടുത്തപ്പോൾ കടക്കാരൻ അവന് 4 rupees ബാക്കി കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതുക എത്ര നോട്ട്ബുക്സാണ് അമൽ വാങ്ങിയത് 6 സോ നമ്പർ ഓഫ് നോട്ട്ബുക്സ് ഇസ് ഈക്വൽ ടു 6 ദെൻ 6 നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് 6 നോട്ട്ബുക്കിൻ്റെ വില നമുക്ക് കിട്ടണം നമുക്കറിയില്ല 6 നോട്ട്ബുക്കിൻ്റെ വില അല്ല നമുക്കറിയാം അവന് 100 rupees കൊടുത്തിട്ട് ബാക്കി 4 rupees തന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ 100 rupees കൊടുത്ത് 4 rupees ബാക്കി തന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം 100 - 4 ദാറ്റ് ഈസ് 96 ആണ് 6 ബുക്കിൻ്റെ വില 6 നോട്ട്ബുക്കിൻ്റെ വില 96 rupees എങ്ങനെ 96 എന്ന് കിട്ടിയേ 100 rupees കൊടുത്തപ്പോൾ ബാക്കി 4 rupees തിരിച്ചു കൊടുത്തു അവനക്ക് തിരിച്ചു കൊടുത്തു അപ്പോൾ 96 rupees ആയിട്ടുള്ളൂ 6 ബുക്കിന്
അല്ലേ? അതെ. അപ്പോൾ ഇനി ഒരു നോട്ട്ബുക്കിൻ്റെ വില കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കിട്ടിയ ഉത്തരത്തെ, അതായത് 96-നെ 6 കൊണ്ട് ഹരിക്കുക. എങ്ങനെയാണ് ഹരിക്കുക? ഞാൻ കാണിച്ചുതരാം. ഇവിടെ 96 ഹരിക്കണം 6 എന്ന് എഴുതുക. ഓക്കെ, 9-ൽ പോവോ? പോവും. എത്ര പ്രാവശ്യം പോവും 9-ൽ? 3 പ്രാവശ്യം അല്ലേ. സോറി, ഇത് തെറ്റാണ് കേട്ടോ. 3-6, സോറി 3 പ്രാവശ്യം അല്ല, 1 പ്രാവശ്യം. 1-6, 6 അല്ലേ. അപ്പോൾ 9-ൽ നിന്ന് 6 പോയാൽ ബാക്കി 3 അല്ലേ. 9-ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര വരും? 3. ഇനി ഈ 6-നെ താഴെട്ട് എഴുതിയെടുക്കുക. അപ്പോൾ എത്ര വരും? 6. ഇപ്പോൾ 36 ആയി. 36-ൽ എത്ര 6-ആണ്? 6-ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ല. 1-6-6, 2-6-12, 3-6-18, 4-6-24, 5-6-30, 6-6-36. സോ 6 ഇവിടെ എഴുതുക. 6 × 6 36. ഇനി ഇതിൽ നിന്ന് ക്യാൻസൽ, 36 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 0. അപ്പോൾ 16 ആണ്, ഒരു 16 രൂപയാണ് ഒരു നോട്ട്ബുക്കിൻ്റെ വില കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? 96 ÷ 6 ഇങ്ങനെ എഴുതുക. ആദ്യം 96 ഹരിക്കണം 6 എന്ന് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് 9 എടുക്കുക. 9-ൽ എത്ര പ്രാവശ്യം 6 പോവും? 1 പ്രാവശ്യം. ഒരേ ഒന്നിടെ ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 × 6 6. എന്നിട്ട് 9-ൻ്റെ താഴെ കൊണ്ട് എഴുതുക കേട്ടോ. 9 - 6 എത്രയാണ്? ഇത് ഇതിൽ നിന്ന് ഇത് കുറക്കുക ചെയ്യുക കേട്ടോ. 9-ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 3. ഇനി ഈ ബാക്കിയുള്ള 6-നെ ഇങ്ങോട്ട് താഴേക്ക് ഇറക്കി എഴുതി. സോ 36 ആയി. 36-ൽ എത്ര പ്രാവശ്യം 6 പോവും? 6 പ്രാവശ്യം. സോ 6 × 6 36 എഴുതി മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 0 കിട്ടി. അപ്പോൾ 16 ഇവിടെ മുകളിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ വരിക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 96 ചിൽഡ്രൻ കെയിം ഫോർ വോളിബോൾ പ്രാക്ടീസ് ആൻഡ് വർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 8. ഹൗ മെനി ഗ്രൂപ്പ്സ് വുഡ് ബി ദർ? അപ്പോൾ നിങ്ങളൊക്കെ വോളിബോൾ കളിക്കാറുണ്ടോ? ഇപ്പോൾ 96 കുട്ടികൾ വോളിബോൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നു. 96 കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്തു? ഓരോരുത്തരും ഇങ്ങനെ ഒരാളൊരു ഗ്രൂപ്പ് അങ്ങനെ എട്ട് ആളുകൾ ഇങ്ങനെ ഒരു ഓരോ ഗ്രൂപ്പാക്കി. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാവും അവിടെ? എട്ടാളുകളെ വേറൊന്നിലേക്ക് അങ്ങനെ കുറച്ച് ഗ്രൂപ്പാക്കി. നമ്മളോട് ഗ്രൂപ്പിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 96 കുട്ടികൾ വോളിബോൾ പ്രാക്ടീസിന് വന്നു. 96 കുട്ടികളിലുള്ള 96 കുട്ടികളെയും ഓരോരുത്തരെ എട്ടെണ്ണാക്കി മാറ്റി. അതായത് 8 പേരെ ഒരു ഗ്രൂപ്പിലേക്ക്, അടുത്ത 8 പേരെ വേറൊരു ഗ്രൂപ്പിലേക്ക്. അങ്ങനെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ ഓഫ് ചിൽഡ്രൻ ഇസ് ഈക്വൾ ടു 96. പിന്നെ നമ്മൾ ഇതിനെങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ഗ്രൂപ്പ് എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? നമ്പർ ഓഫ് ഗ്രൂപ്പാണോ വരിക? അല്ല. നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ്, അങ്ങനെ ഇവിടെ എഴുതണം കേട്ടോ. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ് ഇസ് ഈക്വൽ ടു 8. അങ്ങനെ ആകുമ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? നമ്പർ ഓഫ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി 96 ÷ 8 ചെയ്യാം. ഇതെങ്ങനെ ചെയ്യുക? 96, ഞാൻ ഇവിടെ ചെയ്തുതരാം. 96 ÷ 8. 9-ൽ എത്ര പ്രാവശ്യം 8 പോകും? 1 പ്രാവശ്യം. അപ്പോൾ 1 × 8 8. ഇനി 9-ൽ നിന്ന് 8 കുറച്ചാൽ 1. 16-ൽ എത്ര പ്രാവശ്യം പോകും? 2 അല്ലേ. 2 × 8 = 16. റിമൈൻഡർ 0. അതിൽ ഈ സാധനത്തിനെയാണ് കോഷ്യൻ്റ് എന്ന് പറയുക. ഇതിനെ ഡിവിഡൻ്റ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇത് കോഷ്യൻ്റ്, ഇത് ഡിവിഡൻ്റ്, ഇത് റിമൈൻഡർ. ഓക്കെ, സോ ഇവിടെ ആൻസർ വരെ 12 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സം കാർസ് ആൻഡ് ഓട്ടോറിക്ഷാസ് ആർ പാർക്ക്ഡ് ഇൻ എ ഗ്രൗണ്ട്. ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ഓട്ടോറിക്ഷകളും കുറച്ച് കാറുകളും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്ദു സെയ്സ്, നന്ദു പറഞ്ഞൊരു കുട്ടി പറയാണ്, ദർ ആർ 100 വീൽസ് ഇൻ ഓൾ. അവിടെ ആകെ മൊത്തം 100 ചക്രങ്ങളുണ്ട്, 100 വീൽസ് ഉണ്ടെന്ന് പറഞ്ഞു. റിയാസ് സെയ്സ് ദർ ആർ 12 ഓട്ടോറിക്ഷാസ്. റിയാസ് പറഞ്ഞു അവിടെ 12 ഓട്ടോറിക്ഷകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര കാറുകളുണ്ടാവും? അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു ഗ്രൗണ്ടിൽ കുറച്ച് കാറുകളും കുറച്ച് ഓട്ടോറിക്ഷകളും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു അവിടെ ആകെ ടോട്ടൽ ഈ കാറിൻ്റെയും ഓട്ടോറിക്ഷൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ടയർ അല്ലെങ്കിൽ വീലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ്. റിയാസ് പറഞ്ഞു അവിടെ 12 ഓട്ടോറിക്ഷകൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര കാറുകളുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ്, ആകെ എത്ര വീലുകളുണ്ട്, ആകെ എത്ര ചക്രങ്ങളുണ്ട്? 100.
എത്ര ഓട്ടോറിക്ഷകളുണ്ട്? 12. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് എത്ര ടയർ ഉണ്ടാവും, എത്ര വീൽ ഉണ്ടാവും? 3 എണ്ണം അല്ലേ. അങ്ങനെ ആകുമ്പോൾ 12 ഓട്ടോറിക്ഷകൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 12 ഓട്ടോറിക്ഷയ്ക്ക് എത്ര ടയർ ഉണ്ടാവും? 12 × 3 36 എണ്ണം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ 100-ൽ നിന്ന് 36 എണ്ണം എന്താണ്, 36 വീൽസ് 12 ഓട്ടോറിക്ഷൻ്റെയാണ്. സോ ബാക്കി എത്ര വീൽസ് ഉണ്ടാവും? ബാക്കി 100-ൽ നിന്ന് 36 മൈനസ് ചെയ്യാം. അപ്പോൾ 64, ബാക്കി 64 ചക്രങ്ങൾ, 66 വീൽസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഒരു കാറിന് എത്ര വീലാണ്? 4 വീലുണ്ടാവുക. സോ എത്ര കാറുകളുണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 64-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. ഓക്കെ, 64 ÷ 4 അതായത് 6-ൽ എത്ര പ്രാവശ്യം 4 പോകും? ഒരു പ്രാവശ്യം. അപ്പോൾ 1 × 4 4, 6 × 4 പോയ 2, ദെൻ ഈ 4-നെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ 24 അപ്പോൾ എത്ര 4 ആണ്? 6 × 4 24 അല്ലേ, 0. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ഓട്ടോറിക്ഷകളും അതുപോലെ കാറുകളുണ്ട്. അപ്പോൾ അവിടെ 12 ഓട്ടോറിക്ഷകളും ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് എന്ന് പറയുന്നത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് കാറുകളുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്പർ ഓഫ് വീൽസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആകെ 100 വീലുകളുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ 12 ഓട്ടോറിക്ഷ ഉണ്ടാകുമ്പോൾ ഓരോ ഓട്ടോറിക്ഷയ്ക്ക് 3 വീലുണ്ടാവുക അല്ലേ. സോ 12 ഓട്ടോറിക്ഷയ്ക്ക് എത്ര വീലായി? 12 × 3 36 വീലുകളായി. അപ്പോൾ ഈ 100-ൽ 36 വീലുകൾ ഓട്ടോറിക്ഷയുടേതാണ്. സോ ബാക്കി എത്ര വീലുകളുണ്ടാവും? 100 − 36 ചെയ്യാം. അപ്പോൾ 64 വീലുകൾ ബാക്കി ഉണ്ടാവും അല്ലേ. ഈ 64 വീലുകളും എത്ര കാറിൻ്റെതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു കാറിൻ്റെ വീൽ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. സോ എത്ര കാറുകളുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? 64-നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഹരിച്ചപ്പോൾ എനിക്ക് 16 കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുക, സ്വയം ചെയ്യുക കേട്ടോ. 8 റോൾസ് ഓഫ് ക്ലോത്ത് ഈച്ച് ഓഫ് 76 meters ആർ ബോട്ട് ഫോർ ബോയ്സ് യൂണിഫോം ഇൻ എ സ്കൂൾ. ഈച്ച് ബോയ് ഈസ് ടു ബി ഗിവൺ 4 meters യൂസിങ് 1 റോൾ. ഹൗ മെനി ബോയ്സ് ക്യാൻ ബി ഗിവൺ ക്ലോത്ത്? ഹൗ മെനി ബോയ്സ് യൂസിങ് ഓൾ ദ 8 റോൾസ്? ഈ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കുക. എല്ലാത്തിനും ആൻസർ ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. 8 റോള്, അതായത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ യൂണിഫോമിനുള്ള മെറ്റീരിയൽ കൊടുക്കുമല്ലോ അല്ലേ. യൂണിഫോം മെറ്റീരിയൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ചില സ്കൂളിലൊക്കെ കൊടുക്കാറുണ്ട്. സോ 8 റോളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ റോളെന്ന് പറയുന്നത് 76 മീറ്ററാണ്. 8 റോളുണ്ട് ടോട്ടല്, 8 റോൾസ് ഉണ്ട്. അതിൽ ഓരോ ഒരു റോളെന്ന് പറയുന്നത് 76 മീറ്ററാണ്. ഓക്കെ, ഓരോ കുട്ടിക്കും ഈച്ച് ബോയ് ഓരോ കുട്ടിക്കും കൊടുക്കേണ്ടത് എത്ര മീറ്ററാ? 4 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു റോൾ യൂസ് ചെയ്തിട്ട് എത്ര കുട്ടികൾക്ക്, എത്ര ആൺകുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു റോളിൽ 76 മീറ്റർ ഉണ്ടാവും. ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് 4 മീറ്ററാണ്. അപ്പോൾ ഈ 76-നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 76 ÷ 4 ഒരു 4 4, 2 4 8 വരും. അപ്പോൾ ഒരു 4 4, 7 4 പോയ 3. സോ 36-ൽ എത്ര 4 പോവും? 9 4 36 അല്ലേ, 9 4 36, അപ്പോൾ 19. അപ്പോൾ ഒരു കുട്ടിക്ക് 19, ഒരു കുട്ടിക്ക് 4 മീറ്ററാണ് വേണ്ടത്. അപ്പോൾ 76 മീറ്റർ കൊണ്ട് 19 കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ, പറ്റും. അപ്പോൾ ഒരു റോൾ യൂസ് ചെയ്തിട്ട്, ഒരു റോൾ എന്ന് പറഞ്ഞാൽ എത്രയും പറഞ്ഞു, 76, ഒരു റോൾ യൂസ് ചെയ്തിട്ട് എത്ര കുട്ടികൾക്കുള്ള ക്ലോത്ത് കൊടുക്കാൻ പറ്റുന്ന ചോദ്യത്തിന് 19 ആൻസർ. ഹൗ മെനി ബോയ്സ് യൂസിങ് ഓൾ ദ 8 റോൾസ്? അതിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടില്ലേ, അത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. അപ്പോൾ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുകയെന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യനിലും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ഇത് സബ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റിലെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഇവിടെ പറഞ്ഞു തന്നു 19 ആണെന്ന്. അടുത്ത സബ് ക്വസ്റ്റ്യൻ്റെത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക കേട്ടോ. കിട്ടിയിട്ടില്ലെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ.